അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇരട്ടയേക്കാൾ ഒറ്റയ്ക്ക് ശ്രേഷ്ഠതയുണ്ടായതെന്തുകൊണ്ട്? ലിമ കാനൽ വിത്രു അഷ്റഫ മിനശ്ഫഈ. ഇരട്ടയേക്കാൾ ഒറ്റ പ്രാധാന്യമുള്ളതായതെന്തുകൊണ്ട്? അൽ വിത്രു അഷ്റഫ മിനശ്ഫഈ ലിവുജൂഹി മിനൽ ഹുജജ്. വ്യത്യസ്തമായ തെളിവുകളുണ്ട് ഇരട്ടയേക്കാൾ ഒറ്റ ശ്രേഷ്ഠമാണെന്നതിന്. അൽ ഹുജ്ജത്തുൽ ഉല, ഒന്നാമത്തെ തെളിവ്, അന്നൽ ഫർദാനിയത സിഫത്തുൽ ഹഖ് സുബ്ഹാനഹു വ തആല, ഏകത്വം എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. വശഫഈയത്തു സിഫത്തുൽ ഖൽഖ്, ഇരട്ട സ്വഭാവം അത് സൃഷ്ടികളുടെ വിശേഷണമാണ്. ഖാല അല്ലാഹു തആല മിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇരട്ട സ്വഭാവം സൃഷ്ടികളുടെ സവിശേഷതയാണ് എന്ന് മനസ്സിലായി. വ സിഫത്തുൽ ഖാലിഖി അഷ്റഫു മിൻ സിഫത്തുൽ ഖൽഖി, സൃഷ്ടികളുടെ സവിശേഷതയേക്കാൾ മഹത്തരമായത് സ്രഷ്ടാവിന്റെ സവിശേഷതയാണല്ലോ, അതുകൊണ്ട് ഇരട്ടയേക്കാൾ നല്ലത് ഒറ്റയാണ്. അൽ ഹുജ്ജത്തു സാനിയ, രണ്ടാമത്തെ തെളിവ്, അന്ന കുല്ല ശഫ്ഇൻ ഫഹുവ മുഹ്താജുൻ ഇലൽ വാഹിദി, ഏതൊരു ഇരട്ടയും ഒറ്റയിലേക്ക് ആവശ്യമാണ്. ഏതൊരു ഇരട്ടയും ഒന്നിലേക്ക് ആവശ്യമാണ്. വഹുവൽ വിത്രു, ആ ഒന്ന് എന്നുള്ളത് ഒറ്റയാണ്. വൽ വിത്രു യസ്തഗനി അനി ശഫ്ഇ, ഒറ്റയുണ്ടാകുവാൻ ഇരട്ടയിലേക്ക് ആവശ്യവുമില്ല. ഫഇന്നൽ വാഹിദ ഗനിയുൻ അനിൽ അദദി, കാരണം ഒന്നുണ്ടാകാൻ വേറൊരെണ്ണവും വേണ്ടല്ലോ. അതേസമയത്ത് രണ്ടുണ്ടാവണമെങ്കിലോ ഒന്ന് വേണം, ആ ഒന്ന് ഒറ്റയാണ്. ഫസബത്ത അന്നൽ വിത്ര അഷ്റഫു മിന ശഫഈ, അപ്പോഴും മനസ്സിലായി ഒറ്റയാണ് ഇരട്ടയേക്കാൾ ശ്രേഷ്ഠമായതെന്ന്. കാരണം എല്ലാ ഇരട്ടകളും ഒറ്റയിലേക്ക് ആവശ്യമാണ്, പക്ഷേ ഒറ്റ ഇരട്ടയിലേക്ക് ആവശ്യമാകുന്നില്ല. കാരണം ഒന്ന് എന്നുള്ളത് ഒറ്റയാണ്, പക്ഷെ ഒന്നുണ്ടാവാൻ ഇരട്ട ആവശ്യമില്ല. രണ്ട് എന്നുള്ളത് ഇരട്ടയാണ്, പക്ഷെ രണ്ടുണ്ടാവാൻ ഒന്ന് എന്ന ഒറ്റ കൂടി ആവശ്യമുണ്ട്. അൽ ഹുജ്ജത്തു സാലിസ, മൂന്നാമത്തെ തെളിവ്, അന്നൽ വിത്ര യഹസുലു ഫീഹി ശഫ്ഉ വൽ വിത്രു, ഇരട്ട ഒറ്റ ഒറ്റയിൽ ഇരട്ടയും ഉണ്ടാകും ഒറ്റയും ഉണ്ടാകും. ഉദാഹരണം മൂന്ന്, മൂന്നിൽ രണ്ടുമുണ്ട് ഒന്നുമുണ്ട്. ഫൈന കുല്ല ആദതിൻ വിത്രിൻ ഇദാ ഖുസിബ ബി ഖിസ്മൈൻ, ഒറ്റകളെ രണ്ടിനമാക്കി വിഭജിക്കാൻ പറ്റുകയാണെങ്കിൽ യകൂനു അഹദുഹുമാ ശഫ്അൻ വൽ ആഖറു വിത്രൻ, അതിലൊന്ന് ഇരട്ടയാകും മറ്റേത് ഒറ്റയാകും. ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് എന്നതിനെ വിഭജിക്കുകയാണെങ്കിൽ അതിൽ മൂന്നിനെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാണ്, മറ്റൊന്ന് ഒന്നാണ്. അപ്പോൾ അതിലും ഒറ്റയുമുണ്ട് ഇരട്ടയുമുണ്ട്. വൽ മുസ്തമിലു അലൽ ഖിസ്മൈനി അഷ്റഫു മിമ്മാ യകൂനു മുസ്തമിലൻ അല ഖിസ്മൈൻ വാഹിദിൻ, അപ്പൊ വിഭജിക്കുമ്പോൾ ഒറ്റ ഇനത്തിൽ മാത്രം നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് രണ്ടിനത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഫസബത്ത അന്നൽ വിത്ര അഷ്റഫുവിന ശഫ്ഈ, അപ്പോഴും മനസ്സിലായി ഇരട്ടയേക്കാൾ ശ്രേഷ്ഠമായത് ഒറ്റയാണെന്ന്. അൽ ഹുജ്ജത്തു റാബിയ, നാലാമത്തെ തെളിവ്, അന്നൽ വിത്ര ലാ യഖബലുൽ ഖിസ്മത അലൻ നിസ്, ഒറ്റയെ കൃത്യം സെന്ററായി വിഭജിക്കാൻ കഴിയുകയില്ല. ഇരട്ടയെ വിഭജിക്കാൻ കഴിയും, രണ്ടിനെ ഒന്ന് ഒന്ന് ആക്കാൻ പറ്റും, നാലിനെ രണ്ട് രണ്ടാക്കാൻ പറ്റും. അതേസമയത്ത് മൂന്നിന് അങ്ങനെ കൃത്യമാക്കാൻ കഴിയില്ല, 1.5, 1.5 അങ്ങനെ കഴിയുള്ളൂ. വഖബൂലുൽ ഖിസ്മത്തി ളുഅഫുൻ വഅദമു ഖബൂലിഹ ഖുവ്വ, അങ്ങനെ കൃത്യം സെന്ററായി വിഭജിക്കാൻ കഴിയാതിരിക്കുക എന്നത് ശക്തിയെ അറിയിക്കുന്നതാണ്, വിഭജിക്കാൻ കഴിയുക എന്നത് ളുഅഫിനെ ബലഹീനതയെ അറിയിക്കുന്നതാണ്. ഫസബത അന്നൽ വിത്ര അഫ്ളലു മിന ശഫ്ഇ, അപ്പോഴും മനസ്സിലായി ഇരട്ടയേക്കാൾ ശ്രേഷ്ഠം ഒറ്റയാണ്. അൽ ഹുജ്ജ അൽ ഹുജ്ജത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ന്യായം, അന്ന ജമീഉൽ അഅദാദി ഇന്നമാ തതകബ്ബലു മിനൽ വാഹിദി, എല്ലാ എണ്ണവും ഒന്നിൽ നിന്നുണ്ടാകുന്നതാണ്. അതായത് ലിഅന്നൽ വാഹിദ ഇദാ ലുമ്മ അലൈഹി ഇദാ ലുമ്മ ഇലൈഹി വാഹിദുൻ ആഖർ ഹസനത്തിനാനി, ഒന്നിലേക്ക് വേറൊന്ന് ചേർക്കുമ്പോൾ രണ്ടായി. വൈദാ ലുമ്മയിലേഹ വാഹിദുൻ ഹസലത്തലാത്ത, രണ്ടിലേക്ക് വേറൊന്ന് ചേർക്കുമ്പോൾ മൂന്നായി. വഹലുമ്മ ജറ ഫസബത്ത, അപ്പോൾ മനസ്സിലായി അന്നൽ വാഹിദ ഇല്ലത്തുൻ ലി ജമീഇൽ അഅദാദി,
എല്ലാ എണ്ണത്തിലും കാരണക്കാരനാണ് ഒന്ന് എന്നത്. വാഹിദ് വിത്തറു ഒന്ന് എന്നുള്ളത് ഒറ്റയാണ്. ഫസബത്ത അന്നൽ വിത്തറ അഫ്ലലുവിന് ശഫഈ, അപ്പോഴും ബോധ്യപ്പെട്ടു ഒറ്റയേക്കാൾ ഒറ്റയാണ് ഇരട്ടയേക്കാൾ ശ്രേഷ്ഠമെന്ന്. അൽ ഹുജ്ജത്തു സാദിസ ആറാമത്തെ ന്യായം, അന്നൽ വിത്തറ ഗാലിബുൻ അല ശഫഈ, ഒറ്റയാണ് ഇരട്ടയേക്കാൾ മികച്ചു നിൽക്കുന്നത്. വദാലിക ലിയന്നഹു ഇദാ ദുമ്മൽ വിത്റു ഇല ശഫഈ, ഒരു ഒറ്റയെ ഇരട്ടയിലേക്ക് ചേർക്കപ്പെട്ടാൽ, ഉദാഹരണം മൂന്നിനെ നാലിലേക്ക് ചേർക്കപ്പെട്ടാൽ, കാനൽ മജ്മൂഉൽ ഹാസിലു വിത്റൻ, കിട്ടുന്ന ഉത്തരം ഒറ്റയാണ് അഥവാ ഏഴാണ്. വഹാദാ യദുല്ലു, ഇത് അറിയിക്കുന്നുണ്ട്, അല അന്ന ഖുവ്വത്തൽ വിത്തിരി, ഒറ്റയുടെ ശക്തിയാണ് ഗാലിബത്തുൻ മികച്ചു നിൽക്കുന്നത്, അല ഖുവ്വത്തി ശഫഈ, ഇരട്ടയുടെ ശക്തിയേക്കാൾ. വൽ ഗാലിബു അഷ്റഫു, മികച്ചു നിൽക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫഖാല വിത്തറു അഷ്റഫ, അപ്പോൾ ഈ ഒറ്റ ഏറ്റവും ശ്രേഷ്ഠമായതായി. അൽ ഹുജ്ജത്തു സാബിയ, ഏഴാമത്തെ ന്യായം, അൽ വഹ്ദത്തു ലാസിമത്തുൽ ജമീഇ മറാതിബിൽ ആദാദി, എല്ലാ എണ്ണങ്ങളെ പറ്റിയും ഒരു എന്ന് പറയാൻ പറ്റും. ഒരു നാല് എന്നുള്ളത് ഒരു സംഖ്യയാണ്, അഞ്ച് എന്നുള്ളത് ഒരു സംഖ്യയാണ്, ആറ് എന്നുള്ളത് ഒരു സംഖ്യയാണ്. അപ്പൊ അത് ഇരട്ടക്കും ഒരു സംഖ്യ എന്നും ഒറ്റക്കും ഒരു സംഖ്യ എന്ന് പറയും. പിന്നെ കുല്ല മർത്തബത്തി മിൻ മറാതിബിൽ ആദാദി ഇദ അഖദ്ത മിൻ ഹൈസു ഇന്നഹ ഹിയ ഹിയ കാനത്ത് വാഹിദത്തൻ ബിദാലിക ലേതിബാരി, ഏതൊരു സംഖ്യ എടുത്താലും അത് ഒരു സംഖ്യയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആറ് ഒരു സംഖ്യയാണ്, ഏഴ് ഒരു സംഖ്യയാണ്, എട്ട് ഒരു സംഖ്യയാണ്. ഫൽ വാഹിദത്തു വിത്തുറു, അതിൽ ഒന്ന് എന്ന് പറഞ്ഞത് ഒറ്റയാണല്ലോ. അപ്പൊ ഈ ഒറ്റയാണ് ഓരോന്നിനും, ഓരോന്നിനും ഒന്നാണ്, ഓരോ സംഖ്യയും ഒരു സംഖ്യയാണെന്ന് പറയുമ്പോൾ ആ ഒന്ന് എന്നുള്ളത് ഒറ്റയാണ്. ഫൽ വിത്തിരിയത്തു ലാസിമത്തുല്ലെ ജമീഇ മറാതിബിൽ ആദാദി, അപ്പോൾ ഒറ്റ ഒന്ന് എന്നുള്ളത് എല്ലാ എണ്ണങ്ങൾക്കുമുണ്ട്. വസ്സൗജിയ്യത്തു ലൈസത്ത് കദാലിക, ഇരട്ട എന്നുള്ളതിന് അങ്ങനെ പറയാൻ പറ്റൂല. ഫഖാനൽ വിത്തറു അഷ്റഫ, അപ്പോഴും ഒറ്റയാണ് ശ്രേഷ്ഠമായത്. ഫസബത്ത ബി ഹാദിഹിൽ വുജൂഹി, ഈ ഏഴു ന്യായങ്ങൾ കാരണമായി ബോധ്യപ്പെട്ടു അന്നൽ വിത്തറ അഷ്റഫു മിന ശഫഈ, ഇരട്ടയേക്കാൾ ശ്രേഷ്ഠം ഒറ്റയാണെന്ന്. ശറഹു അസ്മാഇല്ലാഹിൽ ഹുസ്ന, ഇമാം റാസിയുടെ ഗ്രന്ഥം, പേജ് 81-82, ലിമാദ പേജ് 72-73.